നിനക്ക് വേണ്ടി ഞാൻ എൻ്റെ ജീവൻ പോലും തരും. ഇങ്ങനെ പറയുന്നവരെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? എന്നാൽ മറ്റൊരാൾക്ക് വേണ്ടി ശരിക്കും തന്നെ ജീവൻ കൊടുത്തവരെ കുറിച്ച് അറിയാവോ? അങ്ങനെ ഒരാളുണ്ട്, ഒരു വൈദികൻ, വിശുദ്ധ മാക്സിമിലിയൻ കോൾബേ. 1994 ജനുവരി 8 പോളണ്ടിലെ ഒരു കൊച്ചു ഗ്രാമത്തിലാണ് റെയ്ൻമണ്ട് കോൾബേ എന്ന മാക്സിമിലിയൻ മേരി കോൾബേ ജനിച്ചത്. 1910 തൻ്റെ 24-ാമത്തെ വയസ്സിൽ കോൾബേ ഒരു പുരോഹിതനായി. വലിയൊരു മര്യഭക്തനായിരുന്നു മാക്സിമിലിയൻ കോൾബേ. 1919 പോളണ്ടിൽ തിരിച്ചെത്തിയ ഫാദർ മാക്സിമിലിയൻ പരിശുദ്ധ കന്യകയോടുള്ള അഗാധമായ സ്നേഹത്താൽ മാതാവിനു വേണ്ടി 1917 ഒക്ടോബർ 16 സ്ഥാപിതമായ അമലോത്ഭവ സൈന്യം എന്ന സംഘടനയുടെ പ്രചാരത്തിൽ മുഴുകി. 1927 അമലോത്ഭവ നഗരം എന്ന ആത്മീയ കേന്ദ്രം വിശുദ്ധൻ സ്ഥാപിച്ചു. ആരംഭകാലഘട്ടത്തിൽ അമലോത്ഭവ നഗരത്തിൽ 18 സന്യാസികൾ ഉണ്ടായിരുന്നിടത്ത് 1939 ആയപ്പോഴേക്കും ഏതാണ്ട് 650 സന്യാസികളുമായി വികസിക്കുകയും ലോകത്തിലെ ഏറ്റവും വലിയ കത്തോലിക്ക ആത്മീയ ഭവനമായി തീരുകയും ചെയ്തു. പ്രേഷിത ദൗത്യങ്ങളുടെ ഭാഗമായി 1933 നമ്മുടെ കേരളത്തിലും ഈ വിശുദ്ധൻ എത്തിയിട്ടുണ്ട്. ഈ വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ സൂചിപ്പിച്ച ആ സംഭവം അല്പമൊന്ന് വിശദമാക്കാം. ഹിറ്റ്ലറുടെ ഭരണകാലത്ത് മാക്സിമിലിയൻ കോൾബേ അറസ്റ്റ് ചെയ്യപ്പെട്ടിരുന്നു. ജർമ്മൻ അധീനതയിലുള്ള പോളണ്ടിലെ ഓഷിറ്റ്സ് കോൺസെൻട്രേഷൻ ക്യാമ്പിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുപോയി. അവിടെ അദ്ദേഹം പതിവായി ദിവ്യബലി അർപ്പിക്കുകയും സഹതടവുകാർക്ക് സമാശ്വാസം പകരുകയും ചെയ്തു. ഒരിക്കൽ ആ തടവറയിൽ നിന്ന് 3 പേർ തടവ് ചാടി. അതിന് പ്രതികാരമായി തടവുകാരിൽ നിന്ന് 10 പേർ വധശിക്ഷ ഏറ്റുവാങ്ങണമെന്ന് പട്ടാള മേധാവി തീരുമാനമെടുത്തു. 10 പേരിൽ ഒരാൾ ഭാര്യയും മകനും ഉണ്ടായിരുന്ന ഒരു യുവാവായിരുന്നു. അയാളുടെ സങ്കടം കണ്ട് മനസ്സലിഞ്ഞ് കോൾബേ അയാൾക്ക് പകരം വധശിക്ഷ ഏറ്റുവാങ്ങാൻ സന്നദ്ധനായി. മറ്റു 9 പേരോടൊപ്പം കോൾബേ ഭക്ഷണവും വെള്ളവും ഇല്ലാതെ പട്ടിണി കിടന്ന് മരിക്കാൻ നിയുക്തനായി. 2 ആഴ്ചയ്ക്ക് ശേഷവും അദ്ദേഹം മരിച്ചിട്ടില്ലെന്ന് കണ്ടെത്തിയപ്പോൾ 1941 ഓഗസ്റ്റ് 14 മാരകമായ വിഷം കുത്തിവെച്ചാണ് അദ്ദേഹത്തെ വധിച്ചത്. 1982 ഒക്ടോബർ 10 ജോൺ ബോൾ 2 മാർപ്പാപ്പ മാക്സിമിലിയൻ കോൾബേയെ കാരുണ്യത്തിന്റെ രക്തസാക്ഷി എന്ന നിലയിൽ വിശുദ്ധനായി പ്രഖ്യാപിച്ചു. പത്രപ്രവർത്തകർ, കുടുംബം, തടവറയിൽ കഴിയുന്നവർ, സത്യത്തിനു വേണ്ടി പോരാടുന്നവർ, ലഹരിക്ക് അടിമയായവർ തുടങ്ങിയവരുടെ മധ്യസ്ഥനാണ് വിശുദ്ധ മാക്സിമിലിയൻ കോൾബേ. ചെറുപ്പത്തിൽ 2 കിരീടങ്ങൾ അദ്ദേഹം സ്വപ്നത്തിൽ കാണുമായിരുന്നു. അവ രണ്ടും അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ സഫലമായി. 1 വിശുദ്ധയുടെ അടയാളമായ വെള്ള നിറമുള്ള കിരീടം. പോൾ ആറാമൻ 1971 ഒക്ടോബർ 17 വാഴ്ത്തപ്പെട്ടവൻ എന്ന് പ്രഖ്യാപിച്ചപ്പോൾ ആ വെളുത്ത കിരീടം അണിയിക്കപ്പെട്ടു. 2 രക്തസാക്ഷിത്വത്തിന്റെ അടയാളമായ ചുവന്ന കിരീടം. ജോൺ ബോൾ 2 മാർപ്പാപ്പ 1982 ഒക്ടോബർ 10 ഫാദർ കോൾബേയെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തിയപ്പോൾ ആ ചുവന്ന കിരീടവും അണിയിക്കപ്പെട്ടു. ഈശോയെ പ്രതി മറ്റൊരാൾക്ക് വേണ്ടി അക്ഷരാർത്ഥത്തിൽ സ്വന്തം ജീവൻ തന്നെ കൊടുത്ത വിശുദ്ധ മാക്സിമിലിയൻ കോൾബേയുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമ്മുടെയൊക്കെ ജീവിതത്തിലെ ചെറുതും വലുതുമായ സ്വാർത്ഥ ചിന്തകളൊക്കെ മാറ്റി ജീവിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. മറ്റൊരു വിശുദ്ധനെ പരിചയപ്പെടുത്തിക്കൊണ്ട് വിശുദ്ധരെ അറിയാം എന്ന പ്രോഗ്രാമിലൂടെ നമുക്ക് വീണ്ടും കാണാം.